കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് AICC വക്താവ് ഷമ മുഹമ്മദ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറവായതിനെതിരെയാണ് ഷമ മുഹമ്മദ് അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നില്ലെന്നത് പരാതി തന്നെയാണ്. ഇത് പാർട്ടി മനസ്സിലാക്കണമെന്നും ഷമ ഓർമ്മിപ്പിച്ചു. രാഹുൽ ഗാന്ധി എപ്പോഴും സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളെ അവഗണിച്ചു എന്നാണ് ഷമ അഭിപ്രായപ്പെടുന്നത്. കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും സ്ത്രീകളുടെ തുല്യതയെക്കുറിച്ചുമൊക്കെ വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്ന രാഹുൽ ഗാന്ധി പോലും തിരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടൊന്നും കാണുന്നില്ല എന്നതാണ് ഷമയുടെ പരാതി. സംവരണ സീറ്റ് ഇല്ലാതിരുന്നെങ്കിൽ രമ്യ ഹരിദാസിനെയും തഴഞ്ഞേനെയെന്നും ഷമ മുഹമ്മദ് വിമർശിക്കുന്നുണ്ട്. പാർട്ടി പരിപാടികളിൽ സ്റ്റേജിൽ പോലും സ്ത്രീകളെ ഇരുത്തുന്നില്ല. സ്ത്രീകൾക്ക് എപ്പോഴും നൽകുന്നത് തോൽക്കുന്ന സീറ്റാണ്. വടകരയിൽ തന്നെ പരിഗണിക്കാമായിരുന്നുവെന്നും ഷമ പറയുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ ധാരാളം കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഷമ. മലബാറിലും ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ളവർ ഉണ്ടായിരുന്നു. വടകരയിൽ ഷാഫിയെ കൊണ്ടുവന്നാൽ പാലക്കാട് പരിക്കുപറ്റുമെന്നും ഷമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഷമയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് ഉപേക്ഷിച്ച് BJPയിൽ പോയ വാർത്തയായിരുന്നു. പത്മജ കോൺഗ്രസിനെതിരെ കടുത്ത രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിന് വലിയ ആഘാതം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു പത്മജയുടെ പാർട്ടിയിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക്. എന്നാൽ ഇപ്പോൾ അതിലും കടുത്ത രീതിയിലാണ് ഷമ പ്രതികരിച്ചിരിക്കുന്നത്. ഷമ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോൺഗ്രസിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് അവസരം നൽകുന്നില്ല, സ്ത്രീകളെ സ്റ്റേജിൽ പോലും ഇരുത്തുന്നില്ല, സ്ത്രീകൾക്ക് എപ്പോഴും തോൽക്കാൻ സാധ്യതയുള്ള സീറ്റുകളാണ് നൽകുന്നത് എന്നിവയാണ്. ഇത് സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്ര നേതൃത്വത്തെയും ഉന്നം വെച്ചുകൊണ്ടായിരുന്നു. ഇപ്പോൾ ഷമയുടെ ഈ അഭിപ്രായ പ്രകടനത്തിലൂടെ ഉയർന്നു കേൾക്കുന്ന ചോദ്യം എന്തെന്നാൽ, ഷമ മുഹമ്മദ് കോൺഗ്രസ് ഉപേക്ഷിക്കുകയാണോ, അല്ലെങ്കിൽ ഷമ മുഹമ്മദ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തുവോ എന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കാരണം നേതാക്കളെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് അടുക്കും തോറും പാർട്ടി ഉപേക്ഷിച്ച് ഒളിച്ചോടി പോകുന്ന അവസ്ഥയാണ്. ഏത് നേതാവ് എപ്പോൾ പാർട്ടി ഉപേക്ഷിച്ച് BJPയിലേക്ക് കളം മാറ്റി ചവിട്ടുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വമുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ദേശീയ തലത്തിൽ നിരവധി നേതാക്കളാണ് പാർട്ടി ഉപേക്ഷിച്ച് BJPയിലേക്ക് ചേക്കേറിയത്. അരുണാചൽ പ്രദേശിൽ നിന്ന് 3 MLAമാർ രാജിവെച്ച് MLA സ്ഥാനവും രാജിവെച്ചുകൊണ്ട് BJPയിൽ ചേർന്നിരുന്നു. ഈ വിഷയത്തിൽ MLAമാരുടെ രാജി തടയാൻ സാധിക്കാത്തത് തന്റെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ PCC പ്രസിഡന്റും കഴിഞ്ഞ ദിവസം രാജിവെക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വിഷയമാണ് മധ്യപ്രദേശിൽ സംഭവിച്ചത്. മധ്യപ്രദേശിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ട് BJPയിലേക്ക് ചേർന്നത്. മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പച്ചൗരി, മുൻ MP ആയിരുന്ന ഗജേന്ദ്രസിംഗ് രാജുഖേദി, മുൻ MLAമാരായ സഞ്ജയ് ശുക്ല, അർജുൻ പാലിയ, വിശാൽ പട്ടേൽ എന്നിവരെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഉപേക്ഷിച്ചിരുന്നു. പാർട്ടി വിട്ട് വന്നവർക്ക് BJP സ്വീകരണവും നൽകി. കോൺഗ്രസ് തത്വങ്ങളിൽ നിന്നും നയങ്ങളിൽ നിന്നും സ്വയം അകന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് പച്ചൗരി പാർട്ടി ഉപേക്ഷിച്ചത്. പാർട്ടി പൊതുജനങ്ങളിൽ നിന്ന് അകന്നു. ഇന്ന് അവർക്ക് ജനങ്ങളുമായി ഒരു ബന്ധവും സ്ഥാപിക്കാൻ കഴിയുന്നില്ല. പാർട്ടിയുടെ ആശയങ്ങളും നയങ്ങളും നേതാക്കൾ മറന്നു കഴിഞ്ഞു എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് ചേക്കേറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാർട്ടിയുടെ ഈ നിലപാട് മാറ്റത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നേതാക്കളുടെ ഈ ഒരു നിലപാട് മാറ്റത്തെക്കുറിച്ച് എല്ലാം തന്നെ നേതൃത്വം ചർച്ച ചെയ്തിരുന്നതാണ്. ഇതിനെല്ലാം ഉത്തരവാദി CPM ആണ്, അല്ലെങ്കിൽ ഈ വിഷയത്തിനെല്ലാം കാരണക്കാർ CPM എന്ന രീതിയിൽ മുദ്രകുത്താനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി നേതൃത്വവുമാണ്, അല്ലെങ്കിൽ CPMന്റെ പാർട്ടി നേതൃത്വവുമാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിണറായി വിജയന് കേന്ദ്രത്തിൽ ഉൾപ്പെടെ ഇടനിലക്കാരുണ്ട്, സംഘപരിവാറുമായൊക്കെ പിണറായി വിജയന് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം VD സതീശൻ പത്മജ വേണുഗോപാലിന്റെ BJPയിലേക്കുള്ള മാറ്റവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ KC വേണുഗോപാലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ഇതിനെല്ലാം ഉത്തരവാദി CPM ആണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ എല്ലാം ഇടപെടൽ. മുൻപ് പറഞ്ഞതുപോലെ ഷമ പറഞ്ഞ
വാക്കുകൾ, അതായത് ക്ഷമ കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, സ്ത്രീകളെ തഴയുന്നു അല്ലെങ്കിൽ സ്ത്രീകൾ പാർട്ടിക്കുള്ളിൽ അവഗണിക്കപ്പെടുന്നു എന്നത് വളരെ വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു പത്മജ വേണുഗോപാലിന്റെ ഇറങ്ങിപ്പോക്ക്. കാരണം മുൻപത്തെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ പത്മജയെ നിർത്തിയിരുന്ന മണ്ഡലങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുന്ന മണ്ഡലങ്ങളാണ്. ഇവിടെയെല്ലാം തന്നെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കുറവാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി സ്ത്രീകളെ അവഗണിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു ക്ഷമയുടെ പ്രതികരണം. കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നേതാക്കളെല്ലാം തന്നെ കോൺഗ്രസ് നേതൃത്വത്തോട് ഒത്തുപോകാൻ പറ്റാതെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടുകളോടും നയങ്ങളോടും ഒത്തുപോകാൻ പറ്റാതെയാണ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത്. മാത്രമല്ല ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇത്തരത്തിൽ സ്ത്രീകൾ അവഗണിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഇനിയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നിരവധി പേർ, നിരവധി സ്ത്രീകളും നേതാക്കളും ഒക്കെ തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്കെത്തും.